നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പമെങ്കിലും നാണവും മാനവും രാഷ്ട്രീയ ആദർശവും ഉണ്ടെങ്കിൽ CPI ഇടതുമുന്നണി വിട്ടിറങ്ങണം. മുന്നണിയിലെ വലിയേട്ടൻ CPM ചതിയും ചവിട്ടും സഹിച്ച് എന്തിനിങ്ങനെ CPLDFൽ അടിമ വേല ചെയ്ത് കഴിയണം? വയനാട്ടിൽ CPM CPI കാലുവാരിയെന്ന് പകൽ പോലെ വ്യക്തമാണ്. അത് കണക്കുകളിൽ നിന്ന് ആർക്കും വായിച്ചെടുക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരിലും വയനാട്ടിലും വാരിയതുപോലെ ഇത്തവണ സത്യൻ മുഖേനയെയും CPM കാലുവാരി. വയനാടിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയൊരു തോൽവി CPI ഒരിക്കൽ പോലും ഏറ്റുവാങ്ങിയിട്ടില്ല. ഡൽഹിയിൽ നിന്ന് വന്ന ആനിരാജ് നേടിയ വോട്ട് പോലും സത്യൻ മുഖേനയെ പോലെ കേരളത്തിൽ വേരോട്ടമുള്ള നേതാവിന് കിട്ടിയില്ലെന്നിരിക്കെ ഒരു കാര്യം വ്യക്തമാണ്, CPM CPI കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നു. വയനാട്ടിൽ CPMന് നേർച്ചക്കോടിയായി CPM അതം പതിച്ചിരിക്കുന്നു. CPMന്റെ 100,000 വോട്ടുകൾ പ്രിയങ്കാ ഗാന്ധിക്കാണ് സഖാക്കൾ കുത്തിയതെന്നാണ് CPIക്കാർ കണക്ക് കൂട്ടുന്നത്. കാനം രാജേന്ദ്രൻ CPI സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ചതിവ് നടന്നാൽ ഒന്ന് നിലവിളിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ബിനോയ് വിശ്വം സെക്രട്ടറി ആയ ശേഷം നിലവിളി പോയിട്ട് വലിയേട്ടനെ കണ്ടാൽ നിലത്തിഴയുന്ന ഗതികേടാണെന്ന് CPIയിലെ അണികൾക്ക് പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 3.5 ലക്ഷം വോട്ട് നേടിയ CPIക്ക് ഇത്തവണ 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവാണ് വയനാട്ടിലുണ്ടായിരിക്കുന്നത്. ഇതോടെ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ LDFന് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ആളും ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയും സത്യൻ മുഖേനയായി. വയനാട് മണ്ഡലം രൂപവത്കരിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 2014 പൊരിഞ്ഞ പോരാട്ടത്തിൽ MI ഷാനവാസിനെ വിറപ്പിച്ചു വിടുകയും LDFന് വേണ്ടി ഏറ്റവും അധികം വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥിയാകുകയും ചെയ്ത സത്യൻ മുഖേനി തന്നെ ഏറ്റവും കുറഞ്ഞ വോട്ട് നേടിയ LDF സ്ഥാനാർത്ഥി എന്ന കൗതുകവുമുണ്ട്. മണ്ഡലത്തിൽ താരതമ്യേന തങ്ങളെക്കാൾ ശക്തരായ CPM പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതാണ് പോളിംഗും വോട്ട് ലഭ്യതയും കുറയാൻ ഇടയാക്കിയതെന്ന ആക്ഷേപവും CPIക്കുണ്ട്. പക്ഷെ മുന്നണി വിട്ടുപോകാൻ CPIക്ക് മനസ്സില്ല. ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വിശദീകരണം. CPMന്റെ വോട്ടും പ്രവർത്തനവും കൊണ്ട് വയനാട്ടിൽ ഒരുവിധം പിടിച്ചു നിന്നിരുന്ന CPIയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് CPMന്റെ മുതിർന്ന നേതാക്കൾ പോലും വിട്ടുനിന്നു. പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടന്നപ്പോൾ അവിടെയൊന്നും CPMന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം പോലും ഉണ്ടായിരുന്നില്ല. തിരിച്ചടിയിൽ നേതാക്കൾക്കെതിരെ കടുത്ത അതൃപ്തിയിലാണ് വയനാട്ടിലെ CPI പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും വലിയ പാളിച്ചയുണ്ടായെന്നാണ് CPIയുടെ വിലയിരുത്തൽ. പ്രചാരണ റാലികളിലും പ്രവർത്തനത്തിലും CPM നേതാക്കളുടെ സാന്നിധ്യം നന്നേ കുറവായിരുന്നു. 10,000 പേരെ പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി പിണറായിയുടെ റാലിയിൽ പോലും പങ്കെടുത്തത് 5,000 താഴെ പ്രവർത്തകരാണെന്ന് CPI വിലപിക്കുന്നു. CPI നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രചാരണത്തിന് ഇറങ്ങാതിരുന്നത് തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നാണ് CPI വിലയിരുത്തൽ. സത്യൻ മുഖേനയുടെ സ്വീകരണ പരിപാടിയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും നിറം മങ്ങിയെന്നും CPI മുൻപ് തന്നെ വിലയിരുത്തിയിരുന്നു. ഇത്രയും വലിയ തോൽവിക്കുള്ള കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ പോരായ്മ തന്നെയാണെന്നാണ് CPI വിലയിരുത്തൽ. പ്രിയങ്ക ഗാന്ധി വയനാട് ഇളക്കി മറിച്ച് പ്രചാരണം നടത്തിയപ്പോൾ UDFനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന LDFന്റെ പ്രചാരണം നടന്നത് പേരിന് മാത്രമായിരുന്നു. കണ്ണൂരിൽ വിമത പക്ഷത്തുള്ള P ജയരാജൻ മാത്രം തുടരെ പ്രചാരണത്തിലെത്തിയപ്പോൾ സ്വാധീനമുള്ള സംസ്ഥാന നേതാക്കൾ ആരും തന്നെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചില്ല. UDF 2-3 തവണ ഗൃഹസമ്പർക്കം നടത്തിയപ്പോൾ LDF അവസരത്തിൽ ഒത്തുയർന്നില്ലെന്നാണ് CPI വിലയിരുത്തുന്നത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ മോശം സ്ഥാനാർത്ഥിയെ നിർത്തി അനായാസ ജയം അനുവദിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പാർട്ടിയുടെ നിർബന്ധ പ്രകാരം സത്യൻ മുഖേനി സ്ഥാനാർത്ഥിയാകുന്നത്. CPIക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് വയനാട്. CPMന്റെ വോട്ടും പ്രവർത്തനവും കൊണ്ടാണ് വയനാട്ടിൽ CPI പിടിച്ചു നിന്നിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വയനാട്ടിലെ CPIയും CPMും തമ്മിൽ ഐക്യത്തിലായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ മണ്ഡല പര്യടനം നടത്തിയിരുന്ന സംസ്ഥാനത്ത് ഇക്കുറി 1 തവണയുള്ള പ്രചാരണത്തിൽ LDF ഒതുങ്ങി.